നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തിമൂന്നാം വാക്യം എൻ്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ ദൈവവചനം കൃപയാൽ ലഭിച്ച ഒരുവൻ ആ വചനം തന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കാനും പഠിക്കാനും മാത്രമുള്ളതല്ല അനുസരിക്കാനും പ്രായോഗികമാക്കാനുമുള്ളതാണ് അത് എന്ന് മനസ്സിലാക്കുക പലരെയും നയിക്കുന്നത് ദൈവവചനം ഒഴികെ മറ്റു പലതുമാണ് വികാരങ്ങൾ മോഹങ്ങൾ സ്നേഹിതർ പാരമ്പര്യങ്ങൾ സാഹചര്യങ്ങൾ മുൻവിധികൾ തുടങ്ങി പലതും കാലടികളെ നയിക്കുമ്പോൾ ആ വഴികൾ ചൊവ്വായി തോന്നുകയും എന്നാൽ അതിൻ്റെ അവസാനം നാശവഴികളായി തീരുകയും ചെയ്യും എന്നാൽ ദൈവവചനം കാലുകളെ നയിക്കുകയും ആ പാതകളിലൂടെ നടക്കുകയും ചെയ്താൽ അത് ജീവനിലേക്ക് എത്തിച്ചേരും അടുത്ത വാക്കുകൾ എത്ര ശക്തമാണെന്ന് നോക്കുക യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ പാപം മനുഷ്യന്റെ മേൽ കർത്തൃത്വം നടത്തുന്നതിനെക്കുറിച്ച് പൗലോസ് പൗലോ ലേഖനത്തിൽ കാണാൻ കഴിയും അത് നിമിത്തം പാപത്തിൽ ജീവിക്കുവാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു പ്രമാണം മനുഷ്യനിൽ ജന്മനാ ഉണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുകയും ആത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്നു പാപം ഇനി നമ്മുടെ മേൽ കർത്തൃത്വം നടത്തരുത് ജനത്തിന്റെ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത് അതിനായി ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന ശക്തമായ ഉപദേശം നാം അവയിൽ വായിക്കുന്നു ഇനി പാപത്തിൽ ജീവിക്കരുത് പാപസമ്മതമായി മരിച്ചിരിക്കുന്നു എന്നും നീതിക്കായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നും നമ്മെ തന്നെ എണ്ണുവാൻ ആവശ്യപ്പെടുന്നു നമ്മുടെ മേൽ അനാവശ്യമായി ആരെങ്കിലും അധികാരം നടത്തുന്നത് നമുക്ക് ഇഷ്ടമാവുകയില്ലല്ലോ അങ്ങനെയെങ്കിൽ പാപവും പിശാചും നമ്മെ ഭരിക്കുന്നത് എങ്ങനെ ഇഷ്ടപ്പെടാനാകും സദ്വാർത്ത എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ആർ നമ്മെ ഭരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ദൈവവചനം പരിശുദ്ധാത്മാവ് ക്രിസ്തു യേശു നമ്മെ ഭരിക്കട്ടെ പാപത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ സ്വതന്ത്രരാക്കിയത് ഇനിയും അതിൽ അടിമകളാകാനല്ല ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കാനും വളരാനും വേണ്ടിയത്രേ ഈ ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കാം അതിൽ സന്തോഷിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ